ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ട്രിപ്പിൾ ആർ എന്ന മൂവിയെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ട്രിപ്പിൾ ആർ ഒക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇമാതിരി ഐറ്റം ഒന്നും അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടില്ല. ഇനി അഥവാ കിട്ടണേൽ രാജമൗലി തന്നെ വിചാരിക്കണം. ഒന്നും വേണ്ട, ആ ഫസ്റ്റ് ഹാഫ് മാത്രം മതി കൊടുത്ത കാശും പലിശയും കൂട്ടു പലിശയും ചേർത്ത് മുതലാക്കാൻ. ഫ്രം ദ വെരി ഫസ്റ്റ് മൊമെന്റ് നമ്മളെ കഥയിലോട്ട് പിടിച്ചിട്ട് കളയും. പിന്നെ ഒരൊറ്റ പോക്കാണ്, 3 മണിക്കൂറൊക്കെ പോണ പോക്കറിയില്ല. വല്ലാത്ത ഒരു തരം വീർപ്പുമുട്ടലും ആവേശവും രോമാഞ്ചവും ഒന്നും പറയണ്ട. എന്റെ പൊന്നോ, അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു. നായകന്മാരുടെ ഇൻട്രോയിൽ തന്നെ രണ്ട് കഥാപാത്രങ്ങളുടെയും റേഞ്ച് നമുക്ക് മനസ്സിലാകും. രാംചരണിൻ്റെ ഒക്കെ ഇൻട്രോ കണ്ട് ഞെട്ടിത്തരിച്ചു പോയി. ഒരു രക്ഷയുമില്ല, ആ ലാത്തിയും പിടിച്ചുള്ള ഒരു നിൽപ്പുണ്ട്. എൻ്റെ പൊന്നോ, ചുമ്മാ തീ ഐറ്റമാണ്. പടത്തിൽ കൂടുതൽ സ്കോറ് ചെയ്തതും പുള്ളി തന്നെ. എന്ന് വെച്ച് ജൂനിയർ NTR മോശമായി എന്നല്ല, ഒരു പൊടിക്ക് കൂടുതൽ സ്കോർ ചെയ്തത് രാംചരണാണ്, അത്രയുള്ളൂ. അവസാനമൊക്കെ റാമിൻ്റെ ഒരു വൺ മാൻ ഷോ ആയിരുന്നു. താരകിൻ്റെ മാസ് സീനിനെക്കാട്ടിലും എനിക്കിഷ്ടമായത് പുള്ളിയുടെ ഇമോഷണൽ സീനുകളാണ്. ഇജ്ജാതി പെർഫോമൻസ്. രാജമൗലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുള്ളിയുടെ പടത്തിൻ്റെ ടീസറും ട്രെയിലറും വെറും ബോറായി തോന്നുന്ന സീനുകളൊക്കെ തിയേറ്ററിൽ ഒടുക്കത്തെ കയ്യടിയായിരിക്കും. മാത്രമല്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കഥാപാത്രങ്ങളോട് മാനസികമായി ഒരു അടുപ്പം തോന്നും. അതിപ്പോൾ ഒരൊറ്റ ഡയലോഗ് മാത്രം പറയുന്ന കഥാപാത്രമാണേൽ പോലും മനസ്സിൽ തങ്ങി നിൽക്കും. ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാകും. ഹാ, അതങ്ങനെ ഒരു മനുഷ്യൻ. പുള്ളിയുടെ ഓരോ സിനിമ കണ്ടു കഴിയുമ്പോഴും ബഹുമാനവും അസൂയയും ഒരുപോലെ തോന്നിപ്പോകും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ RRR ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തവരിൽ കൂടുതലും നായകന്മാരുടെ ഫാൻസിനേക്കാൾ സംവിധായകന്റെ ഫാൻസാണ്. എന്തായാലും ഇത്തവണയും പുള്ളി നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ക്ലൈമാക്സ് ഫൈറ്റ് ഒരൽപ്പം ഓവറായി തോന്നി എന്നതൊഴിച്ചാൽ ആദ്യ കാഴ്ചയിൽ വേറെ നെഗറ്റീവ്സ് ഒന്നും തോന്നിയില്ല. നല്ല വിഷ്വൽസ്, നല്ല പാട്ടുകൾ, നല്ല BGM, നല്ല പെർഫോമൻസ്, അങ്ങനെ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു രാജമൗലി സംഭവം. വിട്ടോ വിട്ടോ. അപ്പോൾ കൂട്ടുകാരെ, അടുത്തുള്ള ഏറ്റവും കിടിലം തിയേറ്ററിലോട്ട് വിട്ടോ. പൊളി ഐറ്റമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.